രണ്ടിലൊന്ന് അഞ്ചിൽ രണ്ട് എന്നീ ഭിന്ന സംഖ്യകൾക്കിടയിലുള്ള ഒരു ഭിന്ന സംഖ്യയാണ് നാല് ബൈ കെ എങ്കിൽ കെ ഏത് എണ്ണൽ സംഖ്യയാണ് ഇവിടെ രണ്ടിലൊന്നിനും അഞ്ചിൽ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഭിന്നസംഖ്യയാണ് നാല് ബൈ കെ എന്ന് തന്നിരിക്കുന്നു നമുക്ക് ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം കെ ഒരു എണ്ണൽ സംഖ്യയാണ് നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട് നോക്കുക ഈ നാല് ബൈ കെയിലെ അംശം നമുക്കറിയാം നാലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ രണ്ടിലൊന്നിനെയും അഞ്ചിൽ രണ്ടിനെയും നാല് അംശം വരുന്ന ഭിന്നസംഖ്യകളാക്കി മാറ്റി എഴുതുക അപ്പോൾ രണ്ടിലൊന്നിൽ ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് നാല് വരണമെങ്കിൽ എന്തു ചെയ്യണം വർഗ ഇവിടെ ഒന്നിനെ നാല് കൊണ്ട് കുണിച്ചാൽ നാലാവും ഇവിടെ അംശത്തിനെയും ക്ഷേദത്തിനെയും നാല് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് നാല് അംശം വരുന്ന രീതിയിൽ മാറിക്കോളൂ അപ്പോൾ അംശത്തിനെയും ക്ഷേദത്തിനേയും നാലുകൊണ്ട് ഗുണിക്കാം രണ്ടിനെ നാല് കൊണ്ട് കുണിക്കുമ്പോൾ എട്ട് ഒന്നിനെ നാല് കൊണ്ട് കുണിച്ചാൽ നാല് അപ്പോൾ രണ്ടിലൊന്നിന് തുല്യമായി അംശത്തിൽ അംശമായി വരുന്ന ഭിന്നസംഖ്യയാണ് എട്ടിൽ നാല് അതുപോലെ നമുക്ക് ഇതിനെയും അംശമായി വരുന്ന ഭിന്നസംഖ്യ മാറ്റണം ഇവിടെ അംശം രണ്ടാണ് രണ്ടിനെയും രണ്ടു കൊണ്ട് ഗുണിച്ചാൽ നാല് കിട്ടും അപ്പോൾ അംശത്തിനെയും ക്ഷേത്രത്തിനേയും രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പോൾ നാല് ബൈ പത്ത് എന്നാവും അപ്പോൾ രണ്ടിലൊന്നിന് തുല്യമായി അംശമായി വരുന്ന ഭിന്നസംഖ്യ എട്ടിൽ നാലും അഞ്ചിൽ രണ്ടിന് തുല്യമായി അംശമായി വരുന്ന ഭിന്നസംഖ്യ പത്തിൽ നാലും ഇനി നമുക്ക് നമുക്കിതിനിടയ്ക്ക് വരുന്ന സംഖ്യയാണല്ലോ നാല് ബൈക്ക് അപ്പോൾ എട്ടിൽ നാലിനും പത്തിൽ നാലിനും ഇടയ്ക്ക് വരുന്ന ഭിന്നസംഖ്യയാണ് നാലേ ബൈക്ക് ഇവിടെ മൂന്നിടത്ത അംശം തുല്യമാണ് ഛേദം മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ നാല് ബൈക്ക് എട്ടിൽ നാലിനും പത്തിൽ നാലിനും ഇടയ്ക്ക് ഇടക്കണമെങ്കിൽ കെയുടെ വാല്യൂ എട്ടിനും പത്തിനും ഇടയ്ക്കായിരിക്കണം കെയുടെ വാല്യൂ എട്ടിനും പത്തിനും ഇടയ്ക്കായിരിക്കണം ഇനി കെ ഒരു എണ്ണൽ സംഖ്യയാണെന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ എട്ടിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും കെ എട്ടിനും പത്തിനും ഇടയ്ക്ക് ഒരു എണ്ണൽ സംഖ്യയുള്ളൂ ഒൻപത് അപ്പോൾ കെയുടെ വാല്യൂ ഒൻപതായിരിക്കും ശരി ശരിയത്തര ഓപ്ഷൻ ഡി ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി അഞ്ചും വയസ്സുള്ള ഓരോ തൊഴിലാളികൾ കൂടി വന്നു ചേർന്നു ഇപ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണ് ഇവിടെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം നാൽപ്പത്തി മൂന്ന് ആണെന്ന് നൽകിയിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊഴിലാളികളുടെ എണ്ണം ഇവിടെ നൽകിയിട്ടില്ല ശരാശരി പ്രായം മാത്രമേ നൽകിയിട്ടുള്ളൂ ഇക്കൂട്ടത്തിലേക്ക് നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി അഞ്ചും വയസ്സുള്ള രണ്ട് തൊഴിലാളികൾ കൂടി വന്നു ചേർന്നു അപ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ആകെ തൊഴിലാളികളുടെ പ്രായത്തിൻ്റെ തുക കണ്ടുപിടിച്ചാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ തുക കണ്ടുപിടിക്കാൻ തൊഴിലാളികളുടെ എണ്ണം നൽകിയിട്ടില്ല ആദ്യം ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ ശരാശരി പ്രായം നാൽപ്പത്തിമൂന്നാണെന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പുതുതായിട്ട് വന്ന് ചേർന്ന ആൾക്കാരുടെ ശരാശരി പ്രായം എത്രയെന്ന് കണ്ടുപിടിക്കണം നാൽപ്പത്തൊന്നും നാൽപ്പത്തഞ്ചും വയസ്സുള്ള ഓരോരുത്തരാണ് വന്ന് ചേർന്നത് അപ്പോൾ അവരുടെ ശരാശരി പ്രായം കാണാനായിട്ട് ഈ നാൽപ്പത്തൊന്നും നാൽപ്പത്തഞ്ചും കൂടെ കൂട്ടി അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക നാൽപ്പത്തൊന്നും നാൽപ്പത്തഞ്ചും കൂടെ കൂട്ടിയാൽ എൺപത്തിയാറ് എൺപത്താറ് ബൈ രണ്ട് നാൽപ്പത്തിമൂന്ന് തന്നെ കിട്ടും അതായത് പുതുതായിട്ട് വന്നു ചേർന്ന ആൾക്കാരുടെ ശരാശരി പ്രായവും നാൽപ്പത്തിമൂന്ന് തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ ശരാശരി പ്രായവും നാൽപ്പത്തി മൂന്നാണ് ഈ രണ്ട് കൂട്ടരുടെയും ശരാശരി പ്രായം നാൽപ്പത്തിമൂന്ന് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി വന്നു ചേർന്നു കഴിഞ്ഞാലും തൊഴിലാളികളുടെ ശരാശരി പ്രായത്തിൽ മാറ്റമുണ്ടാകുന്നില്ല അത് നാൽപ്പത്തിമൂന്ന് തന്നെയായിട്ട് തുടരും അപ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം ഇപ്പോഴും നാൽപ്പത്തി മൂന്ന് തന്നെയാണ് ശരിയുദ്ര ഓപ്ഷൻ സി നാൽപ്പത്തിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇവിടെ നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കണം നമുക്ക് ഓരോ പ്രസ്താവനകളായി പരിശോധിക്കാം ഓപ്ഷൻ എ നോക്കുക ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം അഥവാ പരപ്പളവ് അതിൻ്റെ ആരത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ രണ്ടാമത്തത് ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ ആരത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ മൂന്നാമത്തത് ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ വ്യാസത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ വ്യാസത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ അപ്പോൾ ഈ നാല് പ്രസ്താവനകളും വൃത്തത്തിന്റെ വിസ്തീർണം അഥവാ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ വൃത്തത്തിന്റെ ഏരിയ അതിന്റെ ആരത്തിന് റേഡിയസിന് പ്രൊപ്പോർഷണലാണ് എന്നാണ് ആദ്യം നൽകിയിരിക്കുന്നത് രണ്ടാമത്തതിൽ വൃത്തത്തിന്റെ വിസ്തീർണം അഥവാ പരപ്പളവ് അതിൻ്റെ ആരത്തിൻ്റെ വർഗ്ഗത്തിന് ആനുപാതികമാണെന്ന് നൽകിയിരിക്കുന്നു മൂന്നാമത്തതിൽ വൃത്തത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ വ്യാസത്തിന് ഡയമീറ്ററിന് ആനുപാതികമാണെന്നും നാലാമത്തതിൽ വൃത്തത്തിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ അതിൻ്റെ വ്യാസത്തിൻ്റെ വർഗ്ഗത്തിന് അതായത് ഡയമീറ്ററിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണെന്നും നൽകിയിരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വൃത്തത്തിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പരിശോധിച്ചാൽ മതി വൃത്തത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയറാണ് ഇതിലെ ആർ എന്ന് പറയുന്നത് ആരം അഥവാ ആണ് ആരം അഥവാ റേഡിയസ് ആണ് അപ്പോൾ ആരത്തിൻ്റെ വർഗത്തിനെ പൈ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ്തീർണം കിട്ടും ആരത്തിൻ്റെ വർഗത്തിനെ കൊണ്ട് ഗുണിച്ചാൽ വിസ്തീർണം കിട്ടും അപ്പോൾ ആരത്തിൻ്റെ വർഗത്തിനെ പയ്യൊരു കോൺസ്റ്റൻറ്റാണെന്ന് അറിയാം ഓർക്കുക പയ്യടെ വാല്യൂ നമുക്ക് അറിയാം ത്രീ പോയിൻറ്റ് വൺ ഫോറാണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ആരത്തിൻ്റെ വർഗത്തിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിച്ചതാണ് വൃത്തത്തിൻ്റെ വിസ്തീർണം അപ്പോൾ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് വൃത്തത്തിന്റെ വിസ്തീർണം അപ്പോൾ ശരീരം ഓപ്ഷൻ ബി ആണ് വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് ഇനി നമ്മൾ ഗുണിക്കുന്ന കോൺസ്റ്റന്റ് പൈ ആണ് അതുകൊണ്ടാണ് ആ ആനുപാതിക സ്ഥിരമാണ് പൈ എന്ന് എന്നലിയിരിക്കുന്നത് അപ്പോൾ ശരീരം ഓപ്ഷൻ ബി ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ ശരിത്ര ഓപ്ഷൻ ബി ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം ആയിരം രൂപയ്ക്ക് ഓരോ മാസവും ഇരുപത് രൂപ വീതം പലിശ ഈടാക്കുന്നു സ്ഥാപനത്തിലെ പലിശ നിരക്ക് എത്ര ഇവിടെ ഒരു പണമിടപാട് സ്ഥാപനം ആയിരം രൂപയ്ക്ക് ഓരോ മാസവും ഇരുപത് രൂപ വീതം പലിശ ഈടാക്കുന്നു എന്ന് നൽകിയിട്ടുണ്ട് അതായത് ആയിരം രൂപ വായ്പ മേടിക്കുമ്പോൾ ഓരോ മാസവും ഇരുപത് രൂപ വീതം പലിശ ഈടാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ സ്ഥാപനത്തിലെ പലിശ നിരക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ പലിശ നിരക്ക് കാണണമെങ്കിൽ വായ്പ തുകയുടെ എത്ര ശതമാനമാണ് ഒരു വർഷം പലിശയായി ഈടാക്കുന്നതെന്ന് കണ്ടുപിടിക്കുക പലിശ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പ തുകയുടെ എത്ര ശതമാനമാണ് ഒരു വർഷം പലിശയായി ഈടാക്കുന്നത് എന്ന് കാണണം ഇവിടെ ആയിരം രൂപയ്ക്ക് ഒരു മാസത്തെ പലിശയാണ് ഇരുപത് രൂപ ഒരു മാസം ഇരുപത് രൂപ പലിശ ഈടാക്കും അപ്പോൾ ഒരു വർഷോ ഒരു വർഷം ഈടാക്കുന്ന പലിശ കാണാനായിട്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണല്ലോ ഇരുപതിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഇരുപത് ഗുണം പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം രണ്ട് ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ആയിരം രൂപയ്ക്ക് ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പലിശയായിട്ട് ഇടാക്കുന്നത് പലിശ നിരക്ക് കാണാൻ ആയിരത്തിൻ്റെ എത്ര ശതമാനമാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് കാണുക അതിനായിട്ട് ആയിരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗുണം നൂറ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് പൂജ്യങ്ങളൊന്ന് ക്യാൻസൽ ചെയ്യാം അപ്പോൾ എത്രയായി ഇരുപത്തിനാല് എന്ന് കിട്ടും അതായത് ഇരുപത്തി ശതമാനമാണ് പലിശ നിരക്ക് ശരിയത്തര ഓപ്ഷൻ ബി ഇരുപത്തിനാല് ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു മെഴുകുകട്ടയുടെ നീളം പതിനഞ്ച് സെന്റിമീറ്ററും വീതി പത്ത് സെന്റിമീറ്ററും ഉയരം എട്ട് സെന്റിമീറ്ററും ആണ് ഇതിൽ നിന്നും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമചതുരക്കട്ടകൾ ഉണ്ടാക്കാം ഇവിടെ ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു മെഴുകുകട്ടയുടെ നീളവും വീതിയും ഉയരവും നൽകിയിട്ടുണ്ട് നീളം പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതി പത്ത് സെൻറ്റിമീറ്റർ ഉയരം എട്ട് ആണ് ഇതിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ ഉയരമുള്ള എത്ര സമചതുരക്കട്ടകൾ ഉണ്ടാക്കാം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സെൻറ്റിമീറ്റർ ഉയരമുള്ള സമചതുരക്കട്ടകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒരു സെൻ്റിമീറ്റർ വീതമാണ് നീളം ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും വീതി ഒരു സെൻ്റിമീറ്റർ ആയിരിക്കും ഉയരം ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇത് മെഴുക് മെഴുകുകട്ടയാണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ചതുരസ്തംഭാകൃതിയിലുള്ളത് മെഴുകുകട്ടയാണ് അതുകൊണ്ട് അത് മുറിച്ചായിരിക്കും ഒരു സെൻറ്റിമീറ്റർ ഉയരമുള്ള സമയതിരക്കട്ടകൾ ഉണ്ടാക്കുക അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും വീതി പത്ത് സെൻറ്റിമീറ്ററും ഉയരം എട്ട് സെൻറ്റിമീറ്ററും ഉള്ള വലിയ ചതുരസ്തംഭാകൃതിയിലുള്ള മെഴുകുകട്ട മുറിച്ച് എത്ര സമയതിരക്കട്ടകൾ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് വലിയ കട്ടയുടെ നീളം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിനെ ചെറിയ കട്ടയുടെ നീളം കൊണ്ട് ധരിക്കുക പതിനഞ്ചിനെ ഒന്നുകൊണ്ട് ധരിച്ചാൽ പതിനഞ്ചെന്ന് കിട്ടും അതുപോലെ വീതിയെയും ഒന്നുകൊണ്ട് ധരിക്കുക പത്തിന് ഒന്നുകൊണ്ട് ധരിച്ചാൽ പത്ത് എട്ടിനെ ഒന്നുകൊണ്ട് ഹരിച്ചാൽ എട്ട് ഇവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ വശമുള്ള സമതരക്കെട്ടകളുടെ എണ്ണം കിട്ടും അപ്പോൾ പതിനഞ്ച് ഗുണം പത്ത് നൂറ്റമ്പത് നൂറ്റമ്പത് ഗുണം എട്ട് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സമയതരക്കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി ഇരുന്നൂറ് താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു പദമാകുന്നത് ഇവിടെ നാല് സമാന്തര പ്രോഗ്രഷനുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏതിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു പദമായി വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ ഒന്ന് പരിശോധിക്കാം നോക്കുക ഒന്നാമത്തെ ഓപ്ഷൻ മൂന്ന് ആറ് ഒമ്പത് എക്സെട്ര മൂന്നിനോട് മൂന്ന് കൂട്ടിയ ആറ് ആറിനോട് മൂന്ന് കൂട്ടിയ ഒമ്പത് അങ്ങനെ പോകുന്നു അതായത് പൊതുവ്യത്യാസം മൂന്നായിട്ടുള്ളൊരു സമാന്തര പ്രോഗ്രഷനാണിത് പൊതുവ്യത്യാസിനെ നമ്മൾ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നോക്കുക നാല് ഏഴ് പത്ത് നാലിനോട് മൂന്ന് കൂട്ടിയ ഏഴ് ഏഴിനോട് മൂന്ന് കൂട്ടിയ പത്ത് എക്സെട്ര ഇവിടെയും പൊതുവ്യത്യാസം മൂന്നാണ് ഇവിടെ അഞ്ച് എട്ട് പതിനൊന്ന് അഞ്ചിനോട് മൂന്ന് കൂട്ടിയ എട്ട് എട്ടിനോട് മൂന്ന് കൂട്ടിയ പതിനൊന്ന് എക്സെട്ര ഇവിടെയും പൊതുവ്യത്യാസം മൂന്നാണ് അടുത്ത പ്രോഗ്രഷൻ നോക്കുക ആറ് മൂന്ന് പൂജ്യം എക്സെട്ര ആറിൽ നിന്ന് മൂന്ന് കുറഞ്ഞാൽ പൂ മൂന്ന് കിട്ടും മൂന്നിൽ നിന്ന് മൂന്ന് കുറഞ്ഞാൽ പൂജ്യം അപ്പോൾ മൂന്ന് വിധം കുറഞ്ഞു വരികയാണ് ഓർക്കാം ഇതിലെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് പൂജ്യത്തിൽ നിന്ന് മൂന്ന് കുറച്ചാൽ കിട്ടുന്ന മൈനസ് മൂന്നാണ് അപ്പോൾ ഇനിയുള്ള സംഖ്യകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഏതായാലും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന പ്രോഗ്രഷനിലെ പദമാകില്ല കാരണം അതിലെ ഇനിയുള്ള പദങ്ങളെല്ലാം നെഗറ്റീവാണ് അപ്പോൾ ഇത് ഉത്തരമായി വരില്ല ബാക്കിയുള്ള മൂന്നെണ്ണം പരിശോധിച്ചാൽ മതി ഈ ഓപ്ഷൻ എ നോക്കുക അത് മൂന്ന് ആറ് ഒമ്പത് എക്സെട്ര ആണ് പൊതുവ്യത്യാസം മൂന്നാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്ത പദം എന്ന് പറയുന്നത് ഒമ്പതിനോട് മൂന്ന് കൂട്ടിയാൽ കിട്ടുന്ന പന്ത്രണ്ടാണ് അടുത്തത് പതിനഞ്ച് അങ്ങനെ പോകുന്നു നോക്കുക ഇതെല്ലാം മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ ആദ്യത്തെ സീക്വൻസിലുള്ളത് എല്ലാം മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് ഇതിലെ പദങ്ങളെല്ലാം നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാം മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇതിലെ അക്കങ്ങളുടെ തുക കണ്ടാൽ മതി അക്കത്തുക മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ ഈ സംഖ്യയും മൂന്നിൻ്റെ ഗുണിതമായിരിക്കും ഇവിടെ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ രണ്ടും ഒന്ന് മൂന്ന് എട്ട് മൂന്നും പതിനൊന്ന് വരും പതിനൊന്ന് മൂന്നിൻ്റെ ഗുണിതമല്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഈ പ്രോഗ്രഷനിലെ പദങ്ങളെല്ലാം മൂന്നിൻ്റെ ഗുണിതമായതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഈ പ്രോഗ്രഷനിലെ പദമാവില്ല അതുകൊണ്ട് ശരി ഓപ്ഷൻ എ ഉത്തരമാവില്ല ഈ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം ഓപ്ഷൻ ബിയിൽ പൊതുവ്യത്യാസം മൂന്നാണെന്ന് കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള മാർഗം ഇതാണ് ഈ പ്രോഗ്രഷനിലെ ഏതെങ്കിലും ഒരു പദത്തിനെ മൂന്ന് കൊണ്ട് ധരിക്കുക പൊതുവ്യത്യാസം മൂന്നു കൊണ്ട് ധരിക്കുക അപ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയും നോക്കുക നമുക്ക് ഉദാഹരണമായിട്ട് ഒന്നാമത്തെ പദമായ നാലിനെ പൊതുവ്യത്യാസമായ മൂന്ന് കൊണ്ട് ധരിച്ചു നോക്കാം നാലിനെ മൂന്നുകൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നാലിൽ ഒരു തവണ ഒരു മൂന്ന് മൂന്ന് നാലിൽ നിന്ന് മൂന്ന് കുറച്ച് ഒന്ന് ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ ഒരു പ്രത്യേകത അതിലെ ഏത് പദത്തിനെയും ആ പ്രോഗ്രഷൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം സെയിം ആയിരിക്കും അപ്പോൾ ഇതിലെ ഒരു പദത്തിനെ പൊതുവ്യത്യാസമായ മൂന്നുകൊണ്ട് ധരിച്ചപ്പോൾ ശിഷ്ടം ഒന്ന് കിട്ടിയെങ്കിൽ ഈ പ്രോഗ്രഷനിലെ എല്ലാ പദങ്ങളെയും മൂന്നുകൊണ്ട് ധരിച്ച് കിട്ടുന്ന ശിഷ്ടം ഒന്ന് തന്നെയായിരിക്കും നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിനെ മൂന്നുകൊണ്ട് ധരിച്ച ശിഷ്ടം ഒന്ന് വരുമോ എന്ന് നോക്കാം ശിഷ്ടം ഒന്ന് വരുമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഈ പ്രോഗ്രഷനിലെ പദമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് മൂന്നുകൊണ്ട് ധരിക്കാം ഇരുപതിൽ മൂന്ന് ആറ് തവണയുള്ള ആറ് മൂന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് വരും ഒന്നരയ്ക്ക് എഴുന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ ഏഴ് തവണ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇനി എട്ടരക്ക് എഴുതുന്നു എട്ടിൽ രണ്ട് തവണ രണ്ട് മൂന്ന് ആറ് കുറയ്ക്കുമ്പോൾ ശിഷ്ടൻ രണ്ട് കിട്ടും ഇവിടെ ശിഷ്ടൻ രണ്ടാണ് വരുന്നത് ശിഷ്ടം ഒന്ന് വരികയായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഈ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന പ്രോഗ്രഷനിലെ പദമാവുമായിരുന്നു ശിഷ്ടൻ രണ്ട് വരുന്നതുകൊണ്ട് ഓപ്ഷൻ ബിയിലെ പദമല്ല അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ് ഇനിയിപ്പോൾ ശരിയുത്തരമായി വരാവുന്ന ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓപ്ഷൻ സിയിലെ പദങ്ങൾ നോക്കുക അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര എന്നാണ് അഞ്ചിനെ നമുക്ക് അതിലെ ആദ്യപദമായ അഞ്ചിനെ നമുക്ക് പൊതുവ്യത്യാസം മൂന്നുകൊണ്ട് ധരിക്കാം അഞ്ചിനെ കൊണ്ട് ഹരിച്ചാൽ ഒരു ഒരു തവണ ഒരു മൂന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ ശിഷ്ടം രണ്ട് കിട്ടും നോക്കുക ഓപ്ഷൻ സിയിലെ ഏതെങ്കിലും പദത്തിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ രണ്ട് കിട്ടും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിനെ മൂന്നുകൊണ്ട് ഹരിച്ചപ്പോഴും രണ്ടാണ് കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ സിയിലെ ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രഷനിലെ ഒരു പദമാണ് ശരിത്ര ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധൻ ആണെന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കണം അപ്പോൾ അതിനായിട്ട് നോക്കുക ജനുവരിയിൽ ജനുവരി ഒന്നിന് ശേഷം ജനുവരിയിൽ ആകെ മുപ്പത്തൊന്ന് ദിവസങ്ങളാണുള്ളത് അപ്പോൾ ജനുവരി ഒന്നിന് ശേഷം വരുന്ന ദിവസങ്ങളുടെ എണ്ണം മുപ്പതാണ് ഫെബ്രുവരിയിലെ ദിവസങ്ങളുടെ എണ്ണം നോക്കണം ഫെബ്രുവരിയിലെ ദിവസങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അധിവർഷം അഥവാ ലീപ് ഇയർ ആണ് അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളുണ്ടാവും ഇയർ ആണോ എന്ന് നോക്കാനായിട്ട് ഇതിലെ ആദ്യത്തെ രണ്ട് വലത്തേറ്റത്തെ രണ്ടക്കങ്ങൾ ഈ രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ നാലിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി ഇവിടെ ഇരുപതാണ് ഇരുപത് നാലിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് ഇത് അതുകൊണ്ടിത് ഇയർ ആണ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളുണ്ടാവും ഇനിയും മാർച്ചിലെ ഒരു ദിവസം കൂടി നമുക്ക് എടുക്കണം മാർച്ച് ഒന്ന് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് വേണ്ടത് മാർച്ചിലൊന്നും ഇത് കൂട്ടുക ഇപ്പോൾ മുപ്പതും ഇരുപത്തൊമ്പത് ഒന്ന് മുപ്പത് 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 അറുപത് ആകെ അറുപത് ദിവസങ്ങളാണുള്ളത് ഈ അറുപതിനെ ഏഴ് കൊണ്ട് ധരിക്കുക ഏഴെന്ന് പറയുന്ന ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഏഴ് കൊണ്ട് ധരിക്കുക അപ്പോൾ അറുപതിനെ കൊണ്ട് ഹരിച്ചാൽ എട്ട് തവണ എട്ട് ഏഴ് അമ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ ശിഷ്ടം നാല് കിട്ടും ശിഷ്ടമാണ് നമുക്ക് വേണ്ടത് ശിഷ്ടം നാല് വരുന്നതുകൊണ്ട് ബുധനാഴ്ചയോടുകൂടി നാല് ദിവസം ചേർക്കുക അപ്പോൾ വ്യാഴം വെള്ളി ശനി ഞായർ ബുധനാഴ്ചയോടു കൂടി നാല് ദിവസം ചേർക്കുമ്പോൾ ഞായറാഴ്ചയിലെത്തും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഞായറാഴ്ചയായിരിക്കും ശരിയത്ര ഓപ്ഷൻ ഡി ഞായർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക ഇവിടെ നാല് സംഖ്യകൾ നൽകിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കണം നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യകൾ നമുക്കൊന്ന് പരിശോധിക്കാം റൂട്ട് പതിനാറ് റൂട്ട് പതിനെട്ട് റൂട്ട് മുപ്പത്തിയാറ് റൂട്ട് അറുപത്തിനാല് അപ്പോൾ ഇതിലെ ചില സംഖ്യകളുടെയൊക്കെ സ്ക്വയർ റൂട്ട് നമുക്ക് എളുപ്പത്തിൽ കാണാം പതിനാറിൻ്റെ സ്ക്വയർ റൂട്ട് നാലിൻ്റെ സ്ക്വയർ ആണ് പതിനാറ് അതുകൊണ്ട് പതിനാറിൻ്റെ സ്ക്വയർ റൂട്ട് നാല് വരും മുപ്പത്തിയാറ് എന്ന് പറയുന്നത് ആറിൻ്റെ സ്ക്വയർ ആണ് അതുകൊണ്ട് മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ റൂട്ട് ആറായിരിക്കും എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തിനാല് അതുകൊണ്ട് അറുപത്തിനാലിൻ്റെ സ്ക്വയർ റൂട്ട് എട്ടായിരിക്കും അതേസമയം പതിനെട്ട് പതിനെട്ട് ഒരെണ്ണൽ സംഖ്യയുടെ വർഗ്ഗമല്ല അതുകൊണ്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കൊരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടില്ല അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ബി റൂട്ട് പതിനെട്ടാണ് ശരി ഉത്തര ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് ഇരുപത്തൊന്ന് എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ പത്താമത്തെ പദം ഏതാണ് ഇവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട് ഒന്ന് മൂന്ന് ഏഴ് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഈ സീക്വൻസിലെ പത്താമത്തെ പദം കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പദങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം നമുക്ക് ആ ഒന്നിനോട് രണ്ട് കൂട്ടിയാൽ മൂന്നായി മൂന്നിനോട് നാല് കൂട്ടിയാൽ ഏഴ് കിട്ടും ഏഴിനോട് ആറ് കൂട്ടിയാൽ പതിമൂന്നായി പതിമൂന്നിനോട് എട്ട് കൂട്ടിയതാണ് ഇരുപത്തൊന്ന് അപ്പോൾ ഇവിടെ അഞ്ച് പദങ്ങൾ ഓൾറെഡി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പദങ്ങൾ കൂടി കണ്ടുപിടിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം അപ്പോൾ ഇവിടെ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്ന സംഖ്യ അപ്പോൾ അടുത്ത് കൂട്ടേണ്ടത് പത്ത് ഇരുപത്തൊന്നിനോട് പത്ത് കൂട്ടിയാൽ മുപ്പത്തി ഒന്നായി അടുത്ത് പന്ത്രണ്ട് കൂട്ടണം മുപ്പത്തൊന്നിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി കിട്ടും അടുത്തത് പതിനാല് കൂട്ടുക നാൽപ്പത്തി മൂന്നിനോട് പതിനാല് കൂട്ടിയാൽ അൻപത്തി ഏഴാവും അടുത്തത് പതിനാറ് കൂട്ടണം അമ്പത്തേഴിനോട് പതിനാറ് കൂട്ടിയാൽ എഴുപത്തി മൂന്ന് വരും അടുത്തത് പതിനെട്ട് കൂട്ടണം പതിനെട്ട് കൂട്ടുമ്പോൾ എഴുപത്തി മൂന്നിനോട് പതിനെട്ട് കൂട്ടിയാൽ തൊണ്ണൂറ്റിയൊന്ന് ഇപ്പോൾ അടുത്ത അഞ്ച് പദങ്ങൾ നൽകിയിരിക്കുന്നു അഞ്ച് പദങ്ങളൂടെ നമ്മൾ എഴുതി തൊണ്ണൂറ്റിയൊന്നാണ് പത്താമത്തെ പദം ശരി ശരിയത്തിരി ഓപ്ഷൻ സി തൊണ്ണൂറ്റിയൊന്ന് പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് സമം ഒൻപത് പതിമൂന്ന് സ്റ്റാർ പതിമൂന്ന് സമം ഏഴ് പതിനാല് സ്റ്റാർ പതിനാല് സമം ഏഴ് എങ്കിൽ പതിനഞ്ച് സ്റ്റാർ പതിനഞ്ച് സമം ഡാഷ് ഇവിടെ പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് സമം ഒൻപത് എന്നും പതിമൂന്ന് സ്റ്റാർ പതിമൂന്ന് സമം ഏഴ് എന്നും പതിനാല് സ്റ്റാർ പതിനാല് സമം ഏഴ് എന്നും നൽകിയിരിക്കുന്നു അപ്പോൾ ഈ സ്റ്റാർ എന്ന ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് പതിനഞ്ച് സ്റ്റാർ പതിനഞ്ച് അത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്റ്റാർ കൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന ക്രിയ ഇതാണ് പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് കാണാൻ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് കാണുക പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് അഥവാ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി നാൽപ്പത്തിനാലാണ് ഈ നൂറ്റി നാൽപ്പത്തിനാലിലെ അക്കങ്ങളുടെ തുക എടുക്കുക നാല് നാല് എട്ട് ഒന്ന് ഒമ്പത് അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ പതിമൂന്ന് സ്റ്റാർ പതിമൂന്നിന് കണ്ടുപിടിക്കാൻ പതിമൂന്ന് ഗുണം പതിമൂന്ന് കാണുക അല്ലെങ്കിൽ പതിമൂന്നിൻ്റെ സ്ക്വയർ കാണുക പതിമൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി അറുപത്തൊമ്പത് ഇതിലെ അക്കങ്ങളുടെ തുക കാണുക ഒന്നും ആറ് ഏഴ് ഒമ്പത് വരും പതിനാറിന്ന് വരും അക്കങ്ങളുടെ തുക പതിനാറ് വീണ്ടും ഈ പതിനാറിലെ അക്കങ്ങളുടെ തുക എടുക്കുന്നു ആറു ഒന്നും ഏഴ് അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഏഴ് ഇനി പതിനാല് സ്റ്റാർ പതിനാല് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതിനാലിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാലിൻ്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റാറാണ് ഇതിലെ അക്കങ്ങളുടെ തുക കാണാൻ ഒന്ന് ഒമ്പതും പത്ത് പത്ത് ആറും പതിനാറ് ഇവിടെ അക്കത്തുക പതിനാറാണ് വീണ്ടും പതിനാറിലെ അക്കങ്ങളുടെ തുക എടുക്കാം ആറു ഒന്നും ഏഴ് കിട്ടും ഈ ഏഴാണ് ഇവിടെ നിലയിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ പതിനഞ്ച് സ്റ്റാർ പതിനഞ്ച് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പതിനഞ്ച് ഗുണം പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് സ്ക്വയർ കാണണം പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിലെ അക്കങ്ങളുടെ തുക കാണുക അഞ്ച് രണ്ടു ഏഴ് രണ്ട് ഒൻപത് അക്കത്തുക ഒൻപതാണ് അതുകൊണ്ട് പതിനഞ്ച് സ്റ്റാർ പതിനഞ്ച് ഒൻപത് വേണം വരാൻ ശരിയത്ര ഓപ്ഷൻ എ